വികസന രംഗത്ത് പുതിയ അധ്യായം എഴുതിക്കുറിച്ച ജോസ് കെ മാണി എം പി പുതുതലമുറ മാധ്യമങ്ങളെയും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വികസന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസങ്ങളെയാണ് സാധാരണ ജനങ്ങൾ പോലും അഭിമുഖീകരിക്കുന്നത്. ലഭ്യമായ ഫണ്ടിൽ 89% തുക വിനിയോഗിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യവുമായാണ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ന്യൂ ജനറേഷൻ മീഡിയയെ എം പി കൂട്ടുപിടിച്ചിരിക്കുന്നത്. തികഞ്ഞ സംതൃപ്തിയോടെ 89% ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞതായി SMS അടക്കമുള്ള മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് എം പി സാധാരണ ജനങ്ങളിലേക്കടക്കം ഇറങ്ങി വന്നിരിക്കുന്നത്. കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പുനർനിർണയത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വികസനത്തിനാണ് ഇത്തവണ സാക്ഷ്യം വഹിച്ചത് എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും വ്യക്തമായി പറയുകയാണ്. 89% ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞതിൽ പലരുടെയും പങ്കാളിത്തമുണ്ടെന്നും ഇത്തരത്തിലുള്ള അതുല്യമായ പങ്കാളിത്തത്തിന് ഏറെ നന്ദിയുണ്ടെന്നുമുള്ള പ്രചരണം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് SMS മുഖേന ജോസ് കെ മാണി എം പി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകൾ സാധാരണ ജനങ്ങൾ പോലും ആരംഭിച്ചിരിക്കുന്നതിനിടയിലാണ് വികസന പ്രവർത്തനങ്ങളുടെ മുന്നേറ്റം ഉന്നയിച്ചുകൊണ്ട് എം പിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഏത് സാധാരണക്കാരനും ഏതു നേരത്തും പ്രാപ്യനെന്ന പ്രത്യേകതയാണ് ജോസ് കെ മാണി എം പിയെ മറ്റ് ജനപ്രതിനിധികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഉദ്യോഗസ്ഥ പ്രമുഖരെ അടക്കം നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകുന്നതും സാധാരണക്കാരുടെ ഭാഷയിലും സാധാരണ രീതിയിലുമാണെന്ന് പരക്കെ അഭിപ്രായങ്ങൾ ഇതിനു മുമ്പും ഉയർത്തപ്പെട്ടിരുന്നു. കോട്ടയത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ സെന്റർ ആരംഭിച്ചത് മുതൽ പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വികസന പദ്ധതികളാണ് അദ്ദേഹം സമ്മാനിച്ചത്. പാലായിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വള്ളിച്ചിറയിൽ IT പാർക്ക്, കോടായിൽ സയൻസ് സിറ്റി എന്നിങ്ങനെ തലമുറകൾക്ക് നേട്ടം കൊയ്യുന്ന ഒട്ടേറെ പദ്ധതികളാണ് അദ്ദേഹം കഴിഞ്ഞ ഭരണകാലയളവിലൂടെ നാടിന് സമ്മാനിച്ചിരിക്കുന്നത്. റോഡ് വികസന രംഗത്ത് കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് നടത്തുവാൻ കഴിഞ്ഞത്. പാലായിൽ കോടികളുടെ വികസനമാണ് എം പി ബണ്ടിൽപ്പെടുത്തി നിർവഹിച്ചിരിക്കുന്നത്. കോട്ടയത്തിന്റെ മൊബിലിറ്റി ഹബ് അടക്കം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ എം പിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. യുവജന പ്രതിനിധി എന്നതിനപ്പുറം എല്ലാ തരത്തിലും യുവജനങ്ങൾക്കൊപ്പം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നൂതന മാധ്യമങ്ങളെയടക്കം പ്രചരണ ഉപാധികളായി സ്വീകരിക്കുകയും ചെയ്യുന്ന ജോസ് കെ മാണി എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തനാവുകയാണ്. വികസന മുന്നേറ്റത്തിലും വലിയ വ്യത്യസ്തമായ അധ്യായം തന്നെയാണ് അദ്ദേഹം തുറന്നിരിക്കുന്നത്.